Dear students, welcome to the new video lecture of circuits and networks. I am Deepak Bhide from Department of Electrical and Electronics Engineering, with the Academy of Science and Technology. In this video, I will be explaining about inverse Laplace transform, which is used for finding the uh, in uh, finding the solution of differential equations. So. നമുക്ക് ഇലക്ട്രിക്കൽ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാണ് ഇൻവേഴ്സ് ആപ്ലൈസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കാണുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശരിക്കും അല്ല എങ്ങനെയാണ് ഇൻവേഴ്സൽ ആപ്ലൈസ് ട്രാൻസോം കാണുക അപ്പോൾ ഇൻവേഴ്സൽ ആപ്ലൈസ് ട്രാൻസോം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സാധാരണ മൂന്ന് ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരുക അതാണ് ഇവിടെ കേസ് വൺ കേസ് ടു കേസ് ത്രീ ഓക്കെ ഇങ്ങനെയുള്ള പല പ്രോബ്ലംസുകളും ഇങ്ങനെ ഈ സ്ട്രക്ചറിലുള്ള പല പ്രോബ്ലംസുകളും നമ്മുടെ പല സർക്യൂട്ടുകളും അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് വരും അപ്പം ഈ മൂന്ന് ടൈപ്പുകളും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റേജ് പ്രോബ്ലം ഇതിനെ ബേസ് ഉള്ളതായിരിക്കും അപ്പം നിങ്ങൾ ഈ ടൈപ്പ് ഇൻവേഴ്സ് ആപ്ലൈസ് ട്രാൻസ്ഫോം പഠി പഠിച്ചിരിക്കണം സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് സോ അതിൽ കേസ് വണ്ണ് നോക്കുക ന്യൂമറേറ്റർ റൈറ്റർ പി ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു ന്യൂമർ ഒരു പോളിനോമിയൽ എസ് ആണ് വേരിയബിൾ എന്ന് പറയും ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ എസ് ആണ് വേരിയബിളെങ്കിൽ അത് ചിലപ്പോൾ ഒരു എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് ത്രീ അല്ലെങ്കിൽ എസ് ക്യൂ പ്ലസ് ഫോർ എസ് പ്ലസ് സിക്സ് അങ്ങനെ എന്തെങ്കിലും എസ്സിൻ്റെ ടേംസിലുള്ള ഒരു പോളിനോമിയൽ ആവാം ഈ പി ഒഫ് എസ് എന്ന് പറയുന്നത് അപ്പോൾ ന്യൂമർ പോളിനോമിയൽ എന്തും ആവട്ടെ ഡിനോമിനേറ്ററിലത്തെ പോളിനോമിയൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുവാണ് സപ്പോസ് എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി എന്ന് എഴുതുകയാണെന്ന് വിചാരിക്കുക ഇപ്പം ടേം ഈ സിക്സ് ഇക്വേഷൻ്റെ നമുക്കെന്ത് വേണം ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയുള്ളൊരു ടേം നമ്മുടെ ഒരു ഫംഗ്ഷനായിട്ട് വരികയാണെങ്കിൽ എഫ് ഒഫസ് ആയിട്ട് വരുവാണെങ്കിൽ ആപ്ലൈസ് ട്രാൻസ്ഫോമിൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇനിവേഴ്സൽ അപ്ലൈസ് ട്രാൻസ്ഫോം എങ്ങനെ കാണാം യൂസിങ് യൂസിങ് ദിസ് പാർഷ്യഫ്രാക്ഷൻ മെത്തേഡ് ദാറ്റ് ഈസ് ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ സോ ഇങ്ങനെയുള്ളൊരു ഫങ്ഷൻ ഡിനോമിനേറ്ററിൽ ഇപ്പോൾ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഫോം അത് ചിലപ്പോൾ നമുക്ക് കിട്ടിയ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് എ ബി എന്ന് പറയുന്ന ആയിരിക്കും കിട്ടുക അപ്പോൾ നമ്മൾ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഫോമിലേക്ക് ആക്കാം ചിലപ്പോൾ ഡിനോമിനേറ്ററിലുള്ളത് വേറെ ഒരു പോളിനോമിലായിരിക്കും അപ്പോൾ അതിങ്ങനെ ആക്കാൻ പറ്റും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഫോമിലേക്ക് ആക്കാം അതായത് ചിലപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തുള്ള ആ വാല്യൂ ആയിരിക്കും എസ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് എ ബി എന്ന് പറയുന്ന ഫോർമുല ആയിരിക്കും തന്നിട്ടുണ്ടാവുക അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഫോമിലേക്ക് ആക്കണം സോ സപ്പോസ് ഇങ്ങനെ ഉള്ള ഒരു ഫോമിലാണ് നമ്മുടെ പോൾ നമ്മുടെ പി ഒഫ് എസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു എഫ് ഒഫ് എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ സിക്സിൽ കാണുന്ന പോലെ എന്ത് വരും എ ബൈ എസ് പ്ലസ് എ പ്ലസ് ബി ബൈ എസ് പ്ലസ് ബി അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ഫങ്ഷനും ഓരോ ടൈപ്പ് ഫംഗ്ഷനും ഓരോ രീതിയിലായിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഈ മൂന്ന് കേസുകൾ തന്നെയാണ് സാധാരണ വരെയുള്ളൂ ഇനി ചിലപ്പോൾ എന്തുണ്ടാവും അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു രസും കൂടി ഉണ്ടെന്ന് എന്ന് വിചാരിക്കുക അപ്പോൾ പി ഒ ഫസ് ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ആ ഫോമിലാണെങ്കിൽ നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എ ബൈ എസ് പ്ലസ് എ പ്ലസ് ബി ബൈ എസ് പ്ലസ് ബി പ്ലസ് ഒരു ഒന്നും കൂടി ഒന്ന് വേണം എന്താണ് സി ബൈ എസ് ശരിക്കും എസ് എന്ന് പറയുന്നത് എന്താണ് എസ് പ്ലസ് സീറോ എന്നാണ് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേം കൂടിയും വരും പ്ലസ് സി ബൈ എസ് പ്ലസ് സീറോ സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ സ്പ്ലിറ്റ് ചെയ്യുക പാർഷ്യൽ ഫ്രാക്ഷനിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം ഇനി എയും ബിയും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക പി ഒഫ് എസിനെ ആ കിട്ടുന്ന പി ഒഫ് എസ് ഇസ് ടു സംതിങ് കിട്ടും അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു പോളിനോമിയിൽ ഉണ്ടാവും റൈറ്റ് സൈഡിൽ ഒരു പോളിനോമിയൽ ഉണ്ടായിരിക്കും അപ്പോൾ സെയിം കോവിഷൻറ്റുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ബിടയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം പക്ഷേ അതിനേക്കാട്ടും എളുപ്പത്തിലുള്ളൊരു ഉണ്ട് എക്കും ബിക്കും ബിയും കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ എയും ബിയും കോൺസ്റ്റൻറ്റുകളാണ് അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള എളുപ്പ വഴി എങ്ങനെയാന്ന് ഞാൻ എക്സാമ്പിളുകളിലൂടെ കണ്ട് പറഞ്ഞു തരാം നെക്സ്റ്റ് കേസ് ടു രണ്ടാമത് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ന്യൂമറേറ്ററൊരു പോളിനോമയിൽ തന്നെയായിരിക്കും അതിൽ എസ് പ്ലസ് എ ഉണ്ടാവും എസ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻറ്റീജർ അത് എന്തായിരിക്കാം ഇപ്പോൾ കേസ് വണ്ണിൽ എൻ എന്ന് പറയുന്നത് വണ്ണാണ് അതിന് പകരം ചിലപ്പോൾ അത് ടൂ ആവാം എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ ആവാം എസ് പ്ലസ് ബി ഹോൾ ക്യൂബ് ആവാം എസ് പ്ലസ് ബി ഹോൾ റേസ് ടു ഫോർ ആവാം അങ്ങനെ എന്തുവാം അതാണ് ഈ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് പി ഒഫ്സ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഇപ്പോൾ എ ക്യൂം എസ് പ്ലസ് എ ഹോൾ റേസ് ടു വേറൊരു പവറും വരാം ഇപ്പോൾ ജസ്റ്റ് ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും നേരത്തെ മുമ്പത്തെ കേസ് വണ്ണിലുള്ള പോലെ തന്നെ എ ബൈ എസ് പ്ലസ് എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം അത് കറസ്പോൺസ് ടു ഈ എസ് പ്ലസ് എയുടെ എന്ന് പറയുന്ന ഡിനോമിനേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എ ബൈ എസ് പ്ലസ് എ എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത് പിന്നെ പിന്നെന്ത് വരും ഒരു അടുത്തൊരു കോൺസ്റ്റൻറ് ബി ബി ബൈ എസ് പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും ദെൻ ബി ടു വേറൊരു കോൺസ്റ്റൻറ്റ് എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉണ്ടാവും അങ്ങനെ നമ്മൾ എന്ത് വരെ എഴുതണം എസ് പ്ലസ് ബി ഹോൾ റേസ് ടു എന്നു വരെ വരണം അതായത് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പി ഓഫ് എസ് പി ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയിലാവും എസ്സിൻ്റെ ഒരു പോളിനോമിലായിരിക്കും ഡിനോ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് സ്പ്ലിറ്റ് ചെയ്യുക എ ബൈ എസ് പ്ലസ് എ പ്ലസ് ബി ബൈ എസ് പ്ലസ് ബി പ്ലസ് സി ബൈ എസ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ ഇനി സപ്പോസ് കേസ് എസ് ടു തന്നെ നോക്കുക പി ഒഫ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് പേ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഹോൾ റേസ് ടു ഹോൾ ക്യൂബാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എ ബൈ എസ് പ്ലസ് പേ എസ് എസ് പ്ലസ് എ ബി ബൈ എസ് പ്ലസ് ബി അല്ല പ്ലസ് സി ബൈ സി എന്ന് പറയുന്നത് വേറെ കോൺസൻറ്റ് ഇപ്പോൾ ഇവിടെ ഇവിടെ ബി വൺ ബി ടുന്ന് എടുത്തു എന്നുള്ളൂ ഞാനിപ്പോൾ വേറെ കോൺസെൻറ് ടേംസിൽ പറയുകയാണ് എ ബൈ എസ് പ്ലസ് എ ബി ബൈ എസ് പ്ലസ് ബി സി ബൈ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ ഡി ബൈ എസ് പ്ലസ് ബി ഹോൾ ക്യൂബ് അങ്ങനെ വേണം നമ്മൾ എഴുതാൻ അപ്പോൾ അതാണ് കേസ് ടു സപ്പോസ് അങ്ങനെയും ഇങ്ങനെയും വരാം ഇപ്പോൾ എസ് പ്ലസ് എയ്ക്കും ഒരു സ്ക്വയർ ഉണ്ട് എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ ഉണ്ട് പി ഒഫ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ അതേപോലെ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക എ ബൈ എസ് പ്ലസ് എ പ്ലസ് ബി ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് ബി പ്ലസ് ഡി ബൈ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ അങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ അപ്പോൾ ആ സ്പ്ലിക്റ്റ് ചെയ്യാൻ എന്തെങ്ങനെയാ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം ഇനി അടുത്തൊരു കേസ് ഡിനോമിനേറ്ററിൽ നമുക്ക് കോഡറാറ്റിക് ടേമുകൾ വരികയാണ് ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടു ഫസ്റ്റ് ഒരു കോഡറാറ്റിക് ടേം വന്നു ഒന്നോ രണ്ടോ കോഡറാറ്റിക് ടേമുകൾ വരാം ചിലപ്പോൾ അത് കോഡറാറ്റിക് ടേം ആവണമെന്നില്ല ഇപ്പോൾ ഡിനോമി ഒരെണ്ണം എസ് പ്ലസ് എ ഫോമിലായിരിക്കും മറ്റേത് മാത്രം കോഡറാറ്റിക് ടേം വരും അപ്പോൾ എസ് പ്ലസ് എന്ന് പറയുന്ന ടേം വരികയാണെങ്കിൽ അതിന് നമ്മൾ എ ബൈ എസ് പ്ലസ് എ അങ്ങനെ തന്നെയാണ് എഴുതുക ഇനി ഇവിടെ രണ്ടും കോഡ്രാറ്റിക് ആണ് അപ്പോൾ കോഡ്രാറ്റിക് ടേമുകൾ വരുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കേസിൽ പറയുന്നത് എങ്ങനെ വേണം അപ്പോൾ നോക്കുക പ്രത്യേകിച്ച് പ്രത്യേക രീതിയിലാണ് എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് എ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ കോഡ്രാറ്റിക് ടേം പ്ലസ് സി എസ് പ്ലസ് ഡി സി എസ് പ്ലസ് ഡി ഡിവൈഡ് ബൈ സെക്കൻഡ് കോഡ്രാറ്റിക് ടേം എസ്ക്വയർ പ്ലസ് സി എസ് പ്ലസ് ഡി സോ ഈ മെത്തേഡിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക പി ഒഫ് എസ് ഇസ് ഇക്വൽ ടു സംതിങ് എന്ന് കിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി ഒഫ് എസ് ഇസ് ഇക്വൽ ക്രോസ് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പി ഒഫ് എസ് മാത്രം അവിടെ നിർത്തുക ബാക്കി പി ഒഫ് എസ്സിൻ്റെ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് ഇപ്പുറത്തെ റൈറ്റ് സൈഡേക്കും കൊണ്ടുവരിക എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക അപ്പോൾ പി ഒഫ് എസ് ഇസ് ഇക്വൽ ടു സംതിങ്ങ് കിട്ടും ഓക്കെ ആ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ വരുന്ന ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക എന്നിട്ട് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള സെയിം പവേഴ്സ് ഓഫ് എസിനെ ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ എ ഡിയും ബി ഡിയും സി ഡിയും ഡി ഡിയും വാല്യൂസ് കിട്ടും നമുക്ക് നോക്കാം പ്രോബ്ലം വഴി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം സോ ഇങ്ങനെ മൂന്ന് കേസുകളാണ് സാധാരണ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ വരിക അപ്പോൾ അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ കേസ് വണ്ണും കേസ് ടൂം കേസ് ത്രീയും നമ്മളെന്ത് ചെയ്യണം കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം ഡിഫറെൻറ്റ് പ്രോബ്ലംസ് പഠിച്ചിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇലക്ട്രിക്കലില് ഇപ്പോൾ ഏത് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ പഠിക്കുന്ന സെർക്യൂട്ട്സ് ആയാലും ഇനി വരുന്ന കൺട്രോൾ സിസ്റ്റം ആയാലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടി വരും സോ ഇൻവേഴ്സൽ ആപ്ലൈസ് ട്രാൻസോം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഈ മൂന്ന് കേസുകൾ ഓക്കെ സോ ഇതിൽ ഇതിലേത് കേസുകളും വേണമെങ്കിലും നമുക്ക് വരാം അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് നോക്കാം എങ്ങനെയാണ് ഇൻവേഴ്സൽ ആപ്ലൈസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളത് സോ ഇവിടെ ഒരു ക്വസ്റ്റിനുണ്ട് ഫൈൻ്റെ ഇൻവേഴ്സ് ആപ്ലൈസ് ട്രാൻസ്ഫോം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടില്ല ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു എഫ് ഓഫ് എസ് ആണ് ഒരു ഫംഗ്ഷൻ ഓഫ് എസ് ആണ് ഫംഗ്ഷൻ ഓഫ് എസ് ആണ് എസ് ആണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് ഫങ്ഷൻ ഫങ്ഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് സോ നമ്മൾ എന്ത് എഴുതി സൊല്യൂഷൻ നമുക്ക് എഫ് ഓഫ് എസ് അല്ല എഫ് ഓഫ് ടി കാണണം ഇൻവേഴ്സ് ആപ്ലൈസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് തന്നിട്ടുണ്ടാവും എഫ് ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുക ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ ഫങ്ഷൻ നോക്കിയിട്ട് ഏത് കേസാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്ററിലെന്തൊക്കെയാണ് ഒരു എസ് ഉണ്ട് എസ് പ്ലസ് വണ് ഉണ്ട് എസ് പ്ലസ് ത്രീയുണ്ട് ഫസ്റ്റ് കേസാണ് ഫസ്റ്റ് കേസിലെ ഡിനോമിനേറ്റർ എന്താണെന്ന് പറഞ്ഞാൽ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഫോമിലായിരിക്കും ഒരു എസ് പ്ലസ് സി വേണമെങ്കിൽ വരാം ആ സിക്ക് പകരം സീറോ ആണെന്ന് മാത്രം ഇവിടെ അപ്പം എസ് എസ് പ്ലസ് എക്ക് പകരം വണ്ണ് ബിക്ക് പകരം ത്രീ എസ് സ്മോൾ ലെറ്റർ ആട്ടോ എസ് പ്ലസ് സ്മോൾ ലെറ്റർ എ എസ് പ്ലസ് സ്മോൾ ലെറ്റർ ബി ഇൻറ്റു എസ് പ്ലസ് സീറോ ആ ഫോമിലാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കേസ് വണ് പോലെയാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ എങ്ങനെയാണ് എ ബൈ ശരിക്കും പറഞ്ഞാൽ ഇ എസ്സിൻ്റെ കൂടെ എന്തുണ്ട് സീറോ ഉണ്ട് എസ് പ്ലസ് സീറോ അപ്പോൾ ആ ഫോമാണ് ഫസ്റ്റ് കേസ് വണ്ണിൽ പറയുന്നത് അതേ ഫോം തന്നെയാണ് സോ നമ്മൾ എന്ത് സ്പ്ലിറ്റ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് വൺ പ്ലസ് സി ബൈ എസ് പ്ലസ് ത്രീ അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ഇനി നോക്കൂ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ത് ഏ ഡിയും ബി ഡീം സി ഡിയും വാല്യൂ ആ മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ സോ അതെന്താണെന്ന് ഞാൻ പറയാം എയുടെ വാല്യൂ കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടേമിനെ ഇതാണ് നമ്മുടെ എഫ് ഒ ഫെസ് അല്ലേ സോ എയുടെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഒ ഫെസിനെ ഡിനോമിനേറ്റർ കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക ഏ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ എസ് ആണ് സോ എഫ് ഒ ഫെസ്സിനെ ഇതിനെ നമ്മൾ നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യും എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തപ്പോൾ ചെയ്യും എന്തുണ്ടാവും ഈ എസും ആ എസ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന എസും തമ്മിൽ വെട്ടിപ്പോവും ബാക്കിയുള്ളത് എന്താണ് എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ത്രീ ആണ് ഓക്കെ ആ എ കാണാൻ ഇനി എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ എഫ് ഒ എസ്സിനെന്ത് ചെയ്തു എ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ എഫ് ഒ എസിൻ്റെ അടിയിലത്തെ എസ് വെട്ടിപ്പോകും ബാക്കിയുള്ളതിൽ എസ്സിന് പകരം സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ശരിക്ക് എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏഡ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് സീറോ ആണ് ഓക്കെ സോ ഈ സീറോ ആണ് ഈ സീറോൻ്റെ നെഗറ്റീവ് സീറോൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ തന്നെയാണ് സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ എ കണ്ടുപിടിക്കാൻ എന്ത് എടുത്തു നമ്മുടെ എഫ് ഒഫ് എസ് എടുത്തു അതാണ് ഇവിടെ എഫ് ഒഫസ് കാണിച്ചിട്ടുള്ളത് എഫ് ഒഫസിനെന്ത് ചെയ്യുക ഏഡ് ഡിനോമിനേറ്റർ എസ് കൊണ്ട് അതാണ് സോറി വൺ മിനിറ്റ് ഓക്കെ സോ നമ്മൾ എഫ് ഒഫസ് എടുത്തു എ കാണാൻ എഫ് ഒ ഫെസ് എടുത്തു എഡ് ഡിനോമിനേറ്റർ എസ് കൊണ്ട് എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഡോമിനേറ്ററിലൊന്ന് എസ്സും ഇ എസും തമ്മിലെന്ത് ചെയ്തു വെട്ടിപ്പോവും ബാക്കിയുള്ളതിൽ എന്ത് ചെയ്യുക എസ്സിനൊക്കെ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് എസ്സിന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇവിടെ എസ് 2 ൽ ഇവിടെ സീറോ ആയി പോകും ഇത് സീറോ ആയി പോവും ഇത് സീറോ ആയി പോവും ബാക്കിയുള്ള എന്താണ് ന്യൂമറേറ്ററിൽ ടു ഡിനോമിനേറ്ററിൽ വൺ ഇൻറ്റു ത്രീ ഇപ്പോൾ ടു ബൈ ത്രീ അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നത് ടു ബൈ ത്രീ എന്ന് പറയുന്ന ആൻസർ കിട്ടിയത് സോ കേസ് വണ്ണിലാണെങ്കിലാണ് നമ്മളിങ്ങനെ ചെയ്യുക ഓക്കെ കേസ് ടുവിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേസ് വണ്ണിലാണ് എന്ത് ചെയ്യുക ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യാം നമ്മളെന്ത് ചെയ്യുക ഈ എസ് പ്ലസ് ടു ഇവിടെ നിർത്തുക ബാക്കി ഡിനോമിനേറ്ററോണ്ട് ഇതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഇക്വേഷൻ കിട്ടും ആ ഇക്വേഷനും ഈ ഇക്വേഷനിലും എസ്സിൻ്റെ സെയിം കോയിഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക അപ്പോഴും നമുക്ക് എന്ത് കിട്ടും എയും ബിയും സിയും കിട്ടും അതിലും എളുപ്പമുള്ള മെത്തേഡാണിത് ഓക്കെ ഇനി നോക്കാം ഇനി അടുത്തത് നമുക്ക് നോക്കാം ബി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം ഓക്കെ സോ ബി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ എഫ് ഒഫ് എസ് എടുക്കുക അതിനെന്ത് ചെയ്യുക ബിയുടെ ഡിനോമിനേറ്റർ നമ്മുടെ എഫ് ഒഫ് എസ് എന്ന് പറയുന്നത് ഇതാണ് അതിനാദ്യം എന്ത് ചെയ്യണം ബിയുടെ ഡിനോമിനേറ്റർ എന്താണ് എസ് പ്ലസ് വൺ സോ എസ് പ്ലസ് വണ്ണ് കൊണ്ട് എന്ത് ചെയ്തു ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു എഫ് ഒ ഫെസ് എടുത്തു അതിനെ എസ് പ്ലസ് വണ്ണ്ട് മൾട്ടിപ്ലൈ അതാണ് ഈ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത് ബി കണ്ടുപിടിക്കാൻ നമ്മുടെ എഫ് ഒ ഫെസ് ഫുള്ളായിട്ടുള്ള എഫ് ഒ ഫെസ് എടുക്കുക അതായത് ഇ എഫ് ഒ ഫെസ് എടുക്കും ഈ ഫംഗ്ഷൻ ഫുള്ളായിട്ട് എടുത്തു ഓക്കെ ഈ എഫ് ഒ ഫസ് എന്ന് പറയുന്ന ഈ ഫുൾ ഫങ്ഷൻ ഫുള്ളായിട്ട് എടുത്തു ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുക ബിയുടെ ഡിനോമിനേറ്റർ എസ് പ്ലസ് വണ്ണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എസ് പ്ലസ് വണ്ണുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും ഈ എസ് പ്ലസ് വണ്ണ് പോകും ബാക്കിയുള്ളിൽ എസ്സിന് പകരം എന്ത് കൊടുക്കുക ഇവിടെ എസ് പ്ലസ് വണ്ണാണെങ്കിൽ എസിന് പകരം എന്ത് കൊടുക്കുക മൈനസ് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ആദ്യം എന്ത് ചെയ്യണം എഫ് ഒ ഫെസ്സിനെ എഫ് ഒ ഫെസ്സിന് എന്ത് സോറി എഫ് ഒ ഫസ്സിന് എസ് പ്ലസ് വണ് എ ബി എഡ് ഡിനോമിനേറ്ററോണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ബാക്കിയുള്ളിൽ എന്ത് ചെയ്യുക എസ്സിന് പകരം മൈനസ് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ എസ് പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പോകും ഓക്കെ അത് വെട്ടിപ്പോകും ബാക്കിയുള്ളതിൽ എസ്സിന് പകരം എന്ത് കൊടുക്കുക മൈനസ് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് ന്യൂമറേറ്ററിലെ എസിന് മ ഈ എസ്സിന് എന്ത് കൊടുക്കുക മൈനസ് വണ്ണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഇവിടെയും മൈനസ് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെയും മൈനസ് വണ്ണ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും അപ്പോൾ എന്താണ് വരാമെന്നൊന്ന് നോക്കാം ന്യൂമറേറ്ററിൽ ഇവിടെ മൈനസ് വണ്ണ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്താകും ടു മൈനസ് വണ്ണ് വരും ടു മൈനസ് വണ്ണെന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ അപ്പോൾ വണ്ണായി വൺ ഡിവൈഡഡ് ബൈ ഇനി അടിയിലാണിച്ചാലോ ഈ എസ്സിന് നമ്മൾ മൈനസ് വൺ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ മൈനസ് വൺ ഇൻ ടൂ എസ് പ്ലസ് വൺ ഈ സെക്കൻഡ് എസ് പ്ലസ് വൺ ഇപ്പോഴത്തെ ഈ സെക്കൻഡ് എസ് പ്ലസ് വൺ ഓൾറെഡി വെട്ടിപ്പോയിട്ടുണ്ട് ബാക്കിയുള്ള എസ് പ്ലസ് ആണ് അതിൽ എസ്സിന് മൈനസ് വൺ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ത്രീ മൈനസ് വൺ ദാറ്റ് ഈസ് ടു അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത് ഈ മൈനസ് വൺ ബൈ ടു കിട്ടിയത് ഓക്കെ സോ അങ്ങനെയാണ് ബി കിട്ടി ഇനി സി കിട്ടാനും ഇതേപോലെ തന്നെയാണ് സി കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനെന്ത് ചെയ്യണം എഫ് ഒ ഫ് എസ്സിനെ സീയുടെ ഡിനോമിനേറ്റർ സിയുടെ ഡിനോമിനേറ്റർ എന്താ എസ് പ്ലസ് ത്രീ എസ് പ്ലസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എഫ് ഓഫസിനാദ്യം എസ് പ്ലസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് കിട്ടുന്ന ആൻസർ എസ് പ്ലസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെട്ടിപ്പോകും ബാക്കിയുള്ള എന്താണ് എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ആണ് അതിൽ എസിന് പകരം എന്ത് സബ്സിറ്റ്യൂട്ട് ചെയ്യുക മൈനസ് ത്രീ ഇവിടെ എസ് പ്ലസ് വൺ ആയതുകൊണ്ട് എസ് പ്ലസ് വൺ ആയതുകൊണ്ട് എസ് പ്ലസ് ത്രീ ആയതുകൊണ്ട് നമ്മൾ എന്ത് സബ്സ്യൂട്ട് ചെയ്യണം മൈനസ് ത്രീ സബ്സിറ്റ്യൂട്ട് ചെയ്യണം സോ ബാക്കിയുള്ളതിൽ മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള എന്താണ് എസ് പ്ലസ് ടു ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ അതിൽ മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ ന്യൂമറേറ്ററിൽ മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്താലും എന്താവും മൈനസ് ത്രീ പ്ലസ് ടു വരും മൈനസ് ത്രീ പ്ലസ് ടു വാട്ട് ഈസ് മൈനസ് ത്രീ പ്ലസ് ടു മൈനസ് വൺ അപ്പം ന്യൂമറേറ്റർ മൈനസ് വൺ ആവും ബാക്കി അടിയിൽ അടിയിലെന്തുണ്ട് ഈ എസ് എസ്സിന് പകരം എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം സോ മൈനസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് വണ്ണിലും മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം മൈനസ് ത്രീ പ്ലസ് വൺ ദാറ്റ് ഈസ് മൈനസ് ടു സോ എന്ത് വരും ഡിനോമിനേറ്റർ സിക്സ് ആവും മൈനസ് വൺ ബൈ സിക്സ് വരും അങ്ങനെയാണ് ഈ മൈനസ് വൺ ബൈ സിക്സ് വന്നിരിക്കുന്നത് സോ ഇങ്ങനെയുള്ള കേസ് വൺ വരുന്നത് ഡിനോമിനേറ്റർ ഇപ്പോൾ എസ് പ്ലസ് എ ഇൻ ് എസ് പ്ലസ് ബി ഇൻറ്റു എസ് അല്ലെങ്കിൽ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് സി ആ ഫോമിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നിട്ട് എ യും ബിയും സിയും ഇങ്ങനെ കണ്ടുപിടിക്കാം സോ ഇതാണ് ഫസ്റ്റ് കേസ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറയും ഓക്കെ നമ്മൾ ആർ എല്ലിൻ്റെയും ആർ സീൻ്റെയും ഡെറിവേഷൻ ചെയ്യുമ്പോൾ ആ ഡെറിവേഷനിലും യൂസ് ചെയ്യുന്ന ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻറ്റുകൾ അതായത് എ ബി സി എന്നിവ കണ്ടുപിടിക്കാൻ പറ്റും സോ ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നതും ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് വളരെ സിമ്പിളാണ് ഓക്കെ സോ എയും ബിയും സിയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ടെക്സ്റ്റ് ബുക്കുകളിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവും പാർഷ്യൽ ഫ്രാക്ഷൻ്റെ അതൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യും ആ ചോപ്പ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഇനി അടുത്ത ടൈപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം മിനിറ്റ് ഓക്കെ സോ സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലം ഓ സോറി ഇത് കഴിഞ്ഞിട്ടില്ല സോ നമ്മൾ എ കണ്ടുപിടിച്ചു ബി കണ്ടുപിടിച്ചു സി കണ്ടുപിടിച്ചു എയും ബിയും സിയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എഫ് ഒ ഫിനെ നമുക്ക് എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് എഴുതാം എഫ് ഒ എസ് ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ എയുടെ വാല്യൂ ടു ബൈ ത്രീ ആണ് ബിയുടെ വാല്യു മൈനസ് വൺ ബൈ ടു ആണ് സിയുടെ വാല്യൂ മൈനസ് വൺ ബൈ സിക്സ് ആണ് സോ എഫ് ഒ എസിനെ നമുക്ക് എന്ത് എഴുതാം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഇൻവേഴ്സ് എടുത്തുകഴിഞ്ഞാൽ എഫ് ഒഫ് ടി എ ഇനി എങ്ങനെയാണ് ഇൻവോ ഇൻവേഴ്സ് എടുക്കുക അപ്പോൾ ഇൻവേഴ്സിൻ്റെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ടേബിൾ എഫ് ഒഫ് ടിയും എഫ് ഓഫ് എസും തമ്മിലുള്ള ആ ടേബിൾ നമുക്കറിയണം ഇതിൻ്റെ ഇൻവേഴ്സാണ് എടുക്കേണ്ടത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻവേഴ്സ് എടുക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇൻവേഴ്സ് എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എടുക്കുക ഫസ്റ്റ് ടേമിൽ ടു ബൈ ത്രീ കോൺസ്റ്റൻ്റ് ആണ് ബാക്കിയുള്ളത് വൺ ബൈ എസ് ആണ് വൺ ബൈ എസിൻ്റെ ഇൻവേഴ്സ് എന്താണ് വൺ ആണ് സോ ടു ബൈ ത്രീ ബൈ എസ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ടു ബൈ ത്രീ തന്നെയാക്കും ശരിക്കും പറഞ്ഞാൽ ടു ബൈ ത്രീ ഇൻറ്റു യു ടി എന്ന് എഴുതാം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അതാണ് അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടു ബൈ ത്രീ എന്ന് കിട്ടും അതാണ് ഇവിടുത്തെ ഈ അടിയിൽ എഴുതിയിരിക്കുന്ന ടു ബൈ ത്രീ നെക്സ്റ്റ് ടേം എടുക്കുക അതിൽ മൈനസ് വൺ ബൈ ടു കോൺസ്റ്റൻറ്റാണ് അതിനെ പുറത്തേക്ക് എടുത്തത് അതാണ് ഇവിടെ മൈനസ് വൺ ബൈ ടു പുറത്തേക്ക് എടുത്തത് ബാക്കിയുള്ള എന്താണ് വൺ ബൈ എസ് പ്ലസ് വൺ വൺ ബൈ എസ് പ്ലസ് എ ഫോമാണ് വൺ ബൈ എസ് പ്ലസ് ആണെങ്കിൽ ലാപ്ലേസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇറേസ് ടു മൈനസ് തേർട്ടിയാണ് ഇവിടെ അതിന് പകരം വൺ ബൈ എസ് പ്ലസ് വൺ ആണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇ റേസ് ടു മൈനസ് ടി അങ്ങനെയാണ് ഈ സെക്കൻഡ് ടേമിൽ ഇ റേസ് ടു മൈനസ് ടി വന്നത് തേർഡ് ടേമിൽ ഇതേപോലെ തന്നെ മൈനസ് വൺ ബൈ സിക്സ് പുറത്തേക്ക് എടുത്തു സോ മൈനസ് വൺ ബൈ സിക്സ് ഇവിടെ വന്നു ബാക്കിയുള്ള എന്താ വൺ ബൈ എസ് പ്ലസ് ത്രീ ആണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇ റേസ് ടു മൈനസ് ത്രീ ടി സോ ഇ റേസ് ടു മൈനസ് ത്രീ ടീം വന്നു ദാറ്റ്സ് ഹൗ ദി ഇൻവേഴ്സ് ലാപ്ലൈസ് ടാസ് ഓം ഈസ് ഫൗണ്ട് അങ്ങനെ നമുക്ക് എന്ത് കിട്ടി എഫ് ഓഫ് ടി കണ്ടുപിടിക്കാൻ പറ്റി സോ നമ്മുടെ സർക്യൂട്ട്സിലാണെങ്കിൽ അതിന് പകരം നമുക്ക് ഐ ഒഫ് ടിയും ബി ഒഫ് ടിയും ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും സോ അതിന് ഉപയോഗിക്കാവുന്ന ഫസ്റ്റ് മെത്തേഡാണ് വളരെ സിമ്പിളാണ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ മൂന്ന് കേസുകളിൽ ഫസ്റ്റത്തെ കേസാണ് ഈ ഫോം വരിക ഇനി അടുത്തൊരു കേസ് നോക്കാം ഇവിടെ നോക്കുക ഇവിടെ എഫ് ഒഫ് എസിൻ്റെ പ്രത്യേകത എന്താണ് ഡിനോമിനേറ്ററിൽ ഒരു എസ് എസ് മാത്രമല്ല ഒരു എസ് സ്ക്വയർ ഇങ്ങനെ വരാം അല്ലെങ്കിൽ എസ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ എന്നും വരാം ഓക്കെ ഇപ്പോൾ സ്ക്വയർ അങ്ങനത്തെ എസ് പ്ലസ് എ എസ് പ്ലസ് ബി എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ വരാം എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ വരാം അങ്ങനെയൊക്കെ വരാം അപ്പോൾ ഇവിടെ ഒരു എസ് സ്ക്വയർ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മെത്തേഡ് അടുത്ത കേസ് ടു ആണ് ഇതിൽ വരുന്നത് സോ എഫ് ഓഫ് എസ് അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക ഈ രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യുക എഫ് ഓഫ് എസ് തന്നിട്ടുണ്ട് ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എസ് സ്ക്വയറിൻ്റെ ടേം അപ്പം എ ബൈ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ബി ഒ എന്ത് വേണമെങ്കിലും എഴുതാം നമ്മൾ ആദ്യം എ ഡിനോട്ട് ചെയ്യുന്നു എന്ന് മാത്രം എ ബൈ എസ് സ്ക്വയർ അടുത്തത് എന്തായി ബി ബൈ എസ് നമ്മൾ കേസ് എസ് ടുവിൽ പറഞ്ഞു ഡിനോമിനേറ്റിൽ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ വരുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എ ബൈ എസ് പ്ലസ് ബി പ്ലസ് ബി ബൈ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ ആ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയറിന് പകരം ഇവിടെ എന്താ വന്നുള്ളത് എസ് സ്ക്വയർ ആണ് വന്നിട്ടുള്ളത് ആ ഡിഫറൻസ് ആണ് ഉള്ളത് സോ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് അടുത്തൊരു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് പിന്നെ എസ് പ്ലസ് ത്രീ എസ് പ്ലസ് ത്രീ എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കേസിലത്തെ പോലത്തെ ആണ് എസ് പ്ലസ് ത്രീ അപ്പോൾ എസ് പ്ലസ് ത്രീ വരുമ്പോൾ നമ്മൾ എന്ത് സ്പ്ലിറ്റ് ചെയ്യണം പ്ലസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ത്രീ ഈ സി കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് കേസിൽ കണ്ടുപിടിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുക ഓക്കെ സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്ത് ചെയ്യണം നമ്മുടെ എഫ് ഒ ഫിനെ സിയുടെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സീഡ് ഡിനോമിനേറ്റർ എന്താണ് എസ് പ്ലസ് ത്രീ ആണ് എസ് പ്ലസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓക്കെ എഫ് ഒ ഫസ്സിനെ എസ് പ്ലസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ബാക്കിയുള്ള എന്താണ് എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ വരും എസ് പ്ലസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം എസിന് പകരം എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം മൈനസ് ത്രീ സബ്സ് ചെയ്യണം ഇവിടെ സി ഡെ ന്യൂനോമീറ്റർ എസ് പ്ലസ് ത്രീ ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് മൈനസ് ത്രീ സബ്സ്ഷ്യൂട്ട് ചെയ്യുക ഓക്കെ സോ മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എഫ് ഒഫസിൻ്റെ ബാക്കിയുള്ള എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണ് അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ത്രീ പ്ലസ് ടു വരും മൈനസ് ത്രീ പ്ലസ് ടു എന്ന് പറയുന്നത് എന്താണ് മൈനസ് വൺ ആണ് അപ്പോൾ ന്യൂമറേറ്റർ എന്താവും മൈനസ് വണ് ആവും സോറി ഇവിടെ ഇത്രയാണ് ബാക്കിയുള്ളത് എസ് പ്ലസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് പ്ലസ് ടുവിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്താവും മൈനസ് വൺ ആവും ഡിനോമിനേറ്റർ മൈനസ് ത്രീ സ്ക്വയർ നയൻ ആവും ഓക്കെ അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നത് മൈനസ് വൺ ബൈ നയൻ വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ സി ക്ലിയർ ആയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എ കണ്ടുപിടിക്കാൻ നേരത്തെ തന്നെ അതേപോലെ തന്നെ ചെയ്യണം എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ എന്ന് എഴുതരുത് ആദ്യം തന്നെ ഫസ്റ്റ് പവർ ഹയസ്റ്റ് പവർ ആദ്യം എഴുതുക ഓക്കെ എ ബൈ എസ് സ്ക്വയർ പിന്നെ ബി ബൈ എസ് അപ്പം എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ കണ്ടുപിടിക്കേണ്ടത് സിമ്പിളാണ് നമ്മുടെ എഫ് ഒ ഫെസിനെന്ത് ചെയ്യുക ഏഡ് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതാണ് അതേപോലെ തന്നെ എഫ് ഒ ഫെസ് ഇൻറ്റു എസ് സ്ക്വയർ എഫ് ഒ ഫെസ്സിനെ നമ്മൾ എസ് സ്ക്വയർ കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് എസ്സിന് നമ്മൾ എ ബൈ എസ്സിൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്താണ് എസ് സി സിഗ്ൾ ടു സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക എഫ് ഒ ഫസ്സിന് എന്ത് ചെയ്തു എ ഡെ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എഫ് ഒ ഫസ്റ്റിനെ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതിന് ശേഷം എസ്സിന് പകരം എന്ത് കൊടുക്കുക സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നോക്കി ഓക്കെ നമ്മുടെ എഫ് ഒ ഫസ്സിൽ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എസ് സ്ക്വയർ വെട്ടിപ്പോവും ഓക്കെ എഫ് ഓഫ് ഫസിന് എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഒ ഫിനെ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എസ് സ്ക്വയർ അടിയിലത്തെ എസ് സ്ക്വയർ വെട്ടിപ്പോകും ബാക്കിയുള്ള എസ് പ്ലസ് ടു ബൈ എസ് പ്ലസ് ത്രീ ആണ് അതിൽ എസ്സിന് പകരം സീറോ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ എന്താവും ടു ആവും ഡിനോമിനേറ്ററിൽ എന്താവും ത്രീ ആവും അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നത് ടു ബൈ ത്രീ എന്ന് വന്നത് സോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എഫ് ഒ ആദ്യം എസ് ഏഡ് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് കിട്ടുന്നതിലെന്ത് ചെയ്യുക എസ്സിന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടു ബൈ ത്രീ നമ്മുടെ ഏയുടെ വാല്യൂ കിട്ടി ഇനി ശ്രദ്ധിക്കുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയാണ് നമ്മുടെ വ്യത്യാസം വരുന്നത് ഇനി ബി കണ്ടുപിടിക്കാൻ ബി കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പോലെയല്ല ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നമ്മുടെ എഫ് ഒ ഫ് എസിനെ എസ് സ്ക്വയറൗണ്ട് ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടുപിടിക്കാൻ അപ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു ബാക്കിയുള്ളത് എന്താണ് ബാക്കിയുള്ളത് എന്താണ് നോക്കുക ബാക്കിയുള്ള എന്താണ് എഫ് ഒ ഫ് എസ്സിനെ എസ് സ്ക്വയറൌണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ത്രീ ആണ് അതിന് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കാണണം ഓക്കെ സോ ഇത് രണ്ടും റിലേറ്റഡ് ആണ് എയും ബിയും കാണുന്നത് ആണ് എ കണ്ടുപിടിക്കാൻ നമ്മൾ എഫ് ഓഫ് ഒ ഫെസ്സിനെന്ത് ചെയ്തു എസ് സ്ക്വയർ സ്കോറുണ്ട് ആഡ് ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററുണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ബാക്കിയുള്ളത് എന്താ എസ് പ്ലസ് ടു ബൈ എസ് പ്ലസ് ത്രീ അതിലായിരുന്നു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ബി കണ്ടുപിടിക്കാൻ അതല്ല ചെയ്യേണ്ടത് എസ് പ്ലസ് ടു ബൈ എസ് പ്ലസ് ത്രീനെന്ത് ചെയ്യുക ഒരു പ്രാവശ്യം എസ് കൊണ്ട് ഡെറിവേറ്റീവ് കാണും എന്നിട്ട് വേണം എസ് സീറോ കാണും സാധനം എസ്സിന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓക്കെ എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു എഫ് ഓഫ് എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കിട്ടുന്ന റിസൾട്ട് ദാറ്റ് ഈസ് എസ് പ്ലസ് ടു ബൈ എസ് പ്ലസ് ത്രീയിലെ എസ്സിന് സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ എ കിട്ടി ബി കണ്ടുപിടിക്കാൻ അങ്ങനെയല്ല എ കണ്ടുപിടിക്കാൻ ചെയ്തത് എന്താണ് എസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതേപോലെ തന്നെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പക്ഷേ എന്ത് ചെയ്യണം ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കാണണം അതായത് എസ് പ്ലസ് ടു ബൈ എസ് പ്ലസ് ത്രീനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡെറിവേറ്റീവ് ചെയ്യാം അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എസ് വരുന്നത് കൊണ്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ നമ്മുടെ കോഷ്യൻ റൂള് അപ്ലൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണണം ആ കിട്ടുന്ന റിസൾട്ടിലാണ് എന്ത് ചെയ്യുക എസ്സിന് സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അതാണ് ഇവിടെ ബി കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ ബി കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണ് ആദ്യം എഫ് ഒഫ് എസിന് എന്ത് ചെയ്തു എസ്കോറൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ദെൻ അതിന് ശേഷം എന്ത് ചെയ്തു ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിൽ എസ്സിന് എന്ത് കൊടുക്കുക സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിയും കിട്ടും ഓക്കെ ഇതും നമ്മുടെ പഴയ നോർമൽ മെത്തേഡ് നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് എസ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു സംതിങ് കിട്ടും അതിൽ നിന്നും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എയും ബിയും സിയും നമുക്ക് കിട്ടും അപ്പോൾ അത് കോമൺ മെത്തേഡാണ് എല്ലാത്തിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാവുന്ന മെത്തേഡാണ് എയും ബിയും സിയും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് സോ എയും ബിയും സി കണ്ടുപിടിക്കേണ്ടത് എന്താ നമ്മുടെ നോർമൽ മെത്തേഡാണ് എയും ബിയും കണ്ടുപിടിക്കുന്നത് ഇത് ഇനി സപ്പോസ് ഇവിടെ എസ് ക്യൂബാണ് വന്നിട്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്താ സ്പ്ലിറ്റ് ചെയ്യുക എ ബൈ എസ് ക്യൂബ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് ഡി ബൈ എസ് പ്ലസ് ത്രീ ഓക്കെ അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എസ് ക്യൂബിൻ്റെ കോഫിഷ്യൻറ്റ് കാണാൻ എ അതായത് എ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം എഫ് ഒ ഫെസ്സിന് എസ് ക്യൂബ് കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ട് എസ്സിന് സീറോ കൊടുക്കുക ഇനി ബി കാണാൻ എന്ത് ചെയ്യണം ആ എഫ് ഒ ഫസിന് ആദ്യം എസ് ക്യൂബോണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ ആ കിട്ടിയ റിസൾട്ടിന് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കാണണം എന്നിട്ട് വേണം എസ്സിന് സീറോ കൊടുക്കാൻ ഇനി സി കാണാനോ എഫ് ഒ ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു എഫ് ഒ എസിൻ്റെ ഒരു ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ടല്ലോ ഡെറിവേറ്റീവ് കണ്ട് കിട്ടിയ ആ റിസൾട്ടിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് കാണണം എന്നിട്ട് വേണം എസ്സിന് സീറോ കൊടുക്കാൻ അങ്ങനെയാണ് ചെയ്ത് പോവുക സാധാരണ എസ് സ്കോർ ഒക്കെ വരുന്നത് തന്നെ ഉണ്ടാവുള്ളൂ ഇനി ഇതിന് പകരം ചിലപ്പോൾ എസ്സിൻറ്റു എസ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയറാന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എ ബൈ എസ് എസ് ഇല്ല എസ് ഇവിടെ സ്ക്വയർ എസ് സ്ക്വയറിന് പകരം എസ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എ ബൈ എസ് ഫസ്റ്റത്തേൽ പോലെ തന്നെ എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ത്രീ ഹോൾ ക്യൂ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് ത്രീ അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക ഓക്കെ പറഞ്ഞ് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു സപ്പോസ് ഇതല്ല ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വിചാരിക്കുക എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയറാന്ന് വിചാരിക്കുക അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ത്രീ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് ത്രീ അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക അപ്പം ഇതേപോലെ തന്നെയാണ് എയും ബി എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എഫ് ഒ ഫസ് ഇൻറ്റു എയുടെ ഡിനോമിനറ്റർ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് എസ്സിന് സീറോ കൊടുക്കണം ബി കാണാൻ എന്തു ചെയ്യണം എഫ് ഒ ഫിനെ ബിയുടെ ഡിനോമിന ദാറ്റ് ഈസ് ബിയുടെ ഡിനോമില എസ് പ്ലസ് ത്രീ ഹോൾ സ്കോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആ കിട്ടുന്ന റിസൾട്ടല്ലേ എസ്സിന് പകരം മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അടുത്ത സി കാണാനോ ആ എഫ് ഒഫ് എസിനെ നമ്മൾ എന്ത് ചെയ്തു എസ് പ്ലസ് ത്രീ ഹോൾ സ്കോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കാണണം എന്നിട്ട് വേണം എസ്സിന് മൈനസ് ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ ആ ഡിഫറൻസ് പറഞ്ഞതാണ് സോ ഈ പ്രോബ്ലത്തില് എയും ബിയും സിയും നമ്മൾ കണ്ടുപിടിച്ചു ഇനി എയും ബിയും സിയും കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഒ ഫസ് നമുക്ക് കിട്ടിയ്ക്കും ബിക്കും സിക്കും ആ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്തു ഇനി ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ എന്തായി നമ്മുടെ എഫ് ഒഫ് ടി ആയി സോ നോക്കാം സോ ഇവിടെ ഇതാണ് നമ്മുടെ എഫ് ഒ ഫസ് നമ്മുടെ എ യും ബിയും സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഒ ഫസ് ആയി ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് ഇവിടെ ടു ബൈ ത്രീ ഉണ്ട് ഓക്കെ ടു ബൈ ത്രീ കോമൺ പുറത്തേക്ക് എടുത്തു ബാക്കിയുള്ളത് വൺ ബൈ എസ് സ്ക്വയർ ആണ് വൺ ബൈ എസ്ക്വയറിൻ്റെ ഇൻവേഴ്സ് നമ്മുടെ ടേബിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാപ്ലേസ് ലാപ്ലേസ് ട്രാൻസ്ഫോം പേയേഴ്സിൻ്റെ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വൺ ബൈ എസ് സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ടീ ആണ് സോ അങ്ങനെയാണ് ഈ ടു ബൈ ത്രീ ടി വന്നത് ടു ബൈ ത്രീ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു വൺ ബൈ എസ്ക്വയറിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ടീ ആണ് സോ ടു ബൈ ത്രീ ആയി ഞാൻ അടുത്ത ടേം നോക്കുക വൺ ബൈ നയൻ ബൈ എസ് വൺ ബൈ നയൻ പുറത്തേക്ക് എടുത്തു ബാക്കിയുള്ളത് വൺ ബൈ എസ് ആണ് വൺ ബൈ എസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ വണ് ഓക്കെ സോ വൺ ബൈ നയൻ ഇൻറ്റു വൺ ദാറ്റ് ഈസ് വൺ ബൈ നയൻ ഇനി തേർഡ് ടേം എന്താണ് മൈനസ് വൺ ബൈ നയൻ മൈനസ് വൺ ബൈ നയൻ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ത്രീ മൈനസ് വൺ ബൈ നയൻ എന്ത് ചെയ്തു പുറത്തേക്കെടുത്തു ബാക്കിയുള്ള എന്താണ് വൺ ബൈ എസ് പ്ലസ് ത്രീ ബാക്കി ഇവിടെ ഉള്ളത് വൺ ബൈ എസ് പ്ലസ് ത്രീ ആണ് വൺ ബൈ എസ് പ്ലസ് ത്രീയുടെ ഇൻവേഴ്സ് എന്താണ് ഈ റേസ്റ്റ് മൈനസ് ത്രീ ടി സോ അങ്ങനെ ഈ റേസ്റ്റ് മൈനസ് ത്രീ ടി എന്ന് പറയുന്ന ഈക്വേഷൻ കിട്ടി സോ ഇത് സെക്കൻഡ് കേസാണ് ഡിനോമിനേറ്റർ ഇപ്പോൾ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി ഫോമല്ല എസ് പ്ലസ് എക്ക് ഒരു സ്ക്വയർ അല്ലെങ്കിൽ എസ് പ്ലസ് ബിക്ക് ഒരു സ്ക്വയർ രണ്ടിനും സ്ക്വയർ ആവാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം ഓക്കെ സോ ഇത് സെക്കൻഡ് കേസ് ഇനി തേർഡ് കേസ് നമുക്ക് നോക്കാം തേർഡ് കേസ് ഡിനോമിനേറ്ററിൽ കോഡറാറ്റിക് ടേമുകൾ വരുന്നത് അതായത് എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ അല്ല എസ് സ്ക്വയർ പ്ലസ് ടു എന്നോ അല്ലെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് ത്രീ എസ് പ്ലസ് ടു എന്നോ അങ്ങനെയൊക്കെ വരാം ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക എസ് സ്ക്വയർ പ്ലസ് ടു എന്നുള്ള ഒരു ടേമാണ് വന്നത് അതിന് പറയുന്നത് ചിലപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ത്രീ എസ് പ്ലസ് ടു എന്ന് വരാം ഓക്കെ പിന്നെ ഇവിടെ എസ് പ്ലസ് വണ് ഉണ്ട് എസ് പ്ലസ് വൺ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതേപോലെ നോക്കുക ഇവിടെ ത്രീ എസ് പ്ലസ് എസ് പ്ലസ് വൺ എസ് പ്ലസ് വണ്ണിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എ ബൈ എസ് പ്ലസ് വൺ അതേപോലെ തന്നെ ചെയ്തു ഓക്കെ എ ബൈ എസ് പ്ലസ് വൺ ചെയ്തു ഇനി അടുത്തത് എന്താണ് അടുത്തത് നോക്കുക കോഡറാറ്റിക് ആയതുകൊണ്ട് അടിയിൽ എസ്ക്വയർ പ്ലസ് ടു ടു വന്നു അത് ചിലപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് ത്രീ അങ്ങനെ എന്തെങ്കിലും ആവാം അവിടെയെങ്കിലും ഒരു കോൺട്രാക്റ്റിക് ഇക്വേഷൻ പോലത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ മുകളിൽ എന്ത് ചെയ്യണം ഇത് മൂന്നാമത്തെ കേസാണ് ഉണ്ടോ ബി എസ് പ്ലസ് സി മുകളിൽ ബി എസ് പ്ലസ് സി എന്ന് എഴുതുക ഓക്കെ സോ അങ്ങനെയാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുക പിന്നെ ഇത് ചെയ്യാൻ എളുപ്പപ്പണിയൊന്നുമില്ല ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ എ ബി സി കണ്ടുപിടിക്കണം എങ്ങനെയാണ് എ ബി ആൻഡ് സി ക്യാൻ ബി ഇവാലുവേറ്റഡ് യൂസിങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പം ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ മെത്തേഡാണ് ഈ മെത്തേഡ് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ച് സമയം ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ സോ ഇനി ഓരോന്നും ഇപ്പോൾ മുമ്പത്തെ രണ്ട് കേസും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെച്ചാൽ ഇതേപോലെ ചെയ്യുക ഇതായിരിക്കും ഇതിപ്പോൾ നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസമുള്ളൂ പക്ഷേ ആ മുമ്പത്തെ രണ്ട് കേസും മുമ്പത്തെ രണ്ട് കേസുമാണ് കൂടുതൽ ചോദിക്കാറുള്ളു സോ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് ഞാൻ പറഞ്ഞ എളുപ്പപ്പണികൾ വെച്ച് ചെയ്യുന്നതായിരിക്കും സോ അതൊന്നും നിങ്ങളൊന്ന് പഠിക്കുക വേറെ പ്രോബ്ലംസ് ടെസ്റ്റിൽ ചെയ്ത് നോക്കുക ഇൻവേഴ്സിലാപ്ലൈസ്ട്രാൻസോമിൻ്റെ സോ നമുക്ക് പറഞ്ഞു തരുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുവെച്ചാൽ നമുക്കധികം ഇത് ലാപ്ലേസ് ഇൻവേഴ്സ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യും അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആ ഇക്വേഷനിൽ ത്രീ എസ് പ്ലസ് വണ് അവിടെ തന്നെ നിർത്തി ബാക്കിയുള്ള ഇതിൻ്റെ ഡിനോമിനേറ്ററൊക്കെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത് എന്ത് വന്നു ത്രീ എസ് പ്ലസ് വൺ അവിടെ തന്നെ നിർത്തി ബാക്കി ഇത് ഇങ്ങനെ എ കൊണ്ട് ഫസ്റ്റ് ടേമിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും എസ് പ്ലസ് വൺ മൾട്ടി വെട്ടിപ്പോവും ഏടെ ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് വണ് ഉണ്ട് അതും മോടി വരുന്ന എസ് പ്ലസ് വണ്ണും വെട്ടിപ്പോവും ബാക്കിയുള്ള എന്താണ് എസ്ക്വയർ പ്ലസ് വണ്ണ് വരും ദെൻ ബി എസ് പ്ലസ് സി ഇതിന് എന്ത് ചെയ്യണം ഇതിൻ്റെ ഡി ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആ സമയത്ത് എസ്ക്വയർ പ്ലസ് ടുക്ക് വെട്ടിപ്പോവും ബാക്കിയുള്ളത് ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് വണ്ണ് വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ ടേം കിട്ടും അതിനെ പിന്നെന്ത് ചെയ്തു എ ഉള്ളിലേക്ക് എടുത്തു എക്സ്പാൻഡ് ചെയ്തു എക്സ്പെൻഡ് ചെയ്തതിന് ശേഷം എസ് എസ്ക്വയറിൻ്റെ ടേമുകളൊക്കെ ഒരുമിച്ചാക്കി എസ് സ്ക്വയർ വരുന്ന ടേമുകൾ ടേമുകളുണ്ടാവും ഇവിടെ ബി എസും ബി എസും എസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ ടേം വരും പാ ടേമുകൾ എസ്ക്വയറിൻ്റെ ടേമുകൾ ഒരുമിച്ചി എഴുതി എസിൻ്റെ ടേം ഒരുമിച്ചാക്കി എഴുതി കോൺസ്റ്റൻറ്റ് ടേമുകൾ ഒരുമിച്ചാക്കി എഴുതി ഇനി എന്ത് ചെയ്യുക ഈ ഇക്വേഷൻ്റെ അതായത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ത്രീ എസ് പ്ലസ് വൺ ആണ് റൈറ്റ് സൈഡിലുള്ളത് എ പ്ലസ് ബി ഹോൾസ് എ പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി എസ് ബി പ്ലസ് സി എസ് പ്ലസ് ടു എ പ്ലസ് സി ആണ് ആ ഇക്വേഷനിലെ കോയിഫിഷ്യൻ്റ് എസിൻ്റെ സെയിം പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം അതായത് ഈ ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഉണ്ട് അത് എ പ്ലസ് ബി ആണ് ലെഫ്റ്റ് സൈഡിലാണെന്ന് വെച്ചാൽ എസ് സ്ക്വയറിൻ്റെ ഇല്ല കാരണം ത്രീ എസ് പ്ലസ് വൺ ആണ് അപ്പോൾ എസ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും സോ നമ്മൾ എന്ത് ചെയ്യും എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് എ പ്ലസ് ബി ആണ് ലെഫ്റ്റ് സൈഡിൽ കോയിഫിഷൻ സീറോ ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം എ പ്ലസ് ബി ഇസ് ഇക്വൽ ടു സീറോ എന്ന് എഴുതാം ഓക്കെ അങ്ങനെയാണ് ഫസ്റ്റ് ടേം കിട്ടി ഇനി സെക്കൻഡ് എസ്സിൻ്റെ കോഫിഷ്യൻറ്റുകൾ ലെഫ്റ്റ് സൈഡിൽ എസ്സിൻ്റെ കോയിഫിഷ്യൻറ്റും റൈറ്റ് സൈഡിൽ എസ്സിൻ്റെ കോയിഫിഷ്യൻറ്റും ലെഫ്റ്റ് സൈഡിൽ എസ്സിൻ്റെ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആണ് റൈറ്റ് സൈഡിൽ എസിൻ്റെ കോഫിഷൻ എന്ന് പറയുന്നത് എന്താണ് ബി പ്ലസ് സി ആണ് സോ ബി പ്ലസ് സി ഇസ് ഇക്വൽ ടു ത്രീ എന്ന് എഴുതാം അങ്ങനെയാണ് ഈ രണ്ടാമത്തെ കിട്ടിയത് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയത് ദെൻ അതേപോലെ കോൺസ്റ്റൻറ്റ് ടേമുകൾ ഇക്വേറ്റ് ചെയ്യാം ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് വൺ ആണ് റൈറ്റ് സൈഡിൽ എസ് ഇല്ലാത്തതാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടു എ പ്ലസ് സി എന്ന് പറയുന്നത് എസ് ഇല്ലാത്ത ടേമാണ് സോ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ടു എ പ്ലസ് സി ഇസ് ഇഗൽ ടു വൺന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അങ്ങനെ മൂന്ന് ഇക്വേഷൻസ് കിട്ടി ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഇക്വേഷൻസ് ആണ് മൂന്ന് വേരിയബിൾ ഉണ്ട് സോൾവ് ചെയ്യുക നമ്മുടെ കോൺ രണ്ട് ഇക്വേഷനിൽ നിന്ന് കോൺസ്റ്റൻ ചിലത് എലിമിനേറ്റ് ചെയ്യുക അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും സിയും ഇങ്ങനെ കിട്ടും നമുക്ക് എയും ബിയും സിയും കിട്ടി ഇനി ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ചും കൂടി ഉണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ മൂന്നാമത്തത് നമുക്ക് അധികം വരാറില്ല പക്ഷേ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഒക്കെ അതിൽ വരുമ്പോൾ ഇത് വരും സോ നോക്കുക എന്ത് ചെയ്തു എഫ് ഓഫ് എസിനെ എയും ബിയും സിയും സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതി അതാണിത് ഓക്കേ ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ എളുപ്പമാണ് കാരണം ആ വൺ ബൈ ടു പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വൺ ബൈ എസ് പ്ലസ് വൺ ആണ് അതിൻ്റെ ഇൻവേഴ്സ് ഈറേസ് ടു മൈനസ് ടിയാന്ന് നമുക്കറിയാം ഓക്കെ സോ അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് എളുപ്പമാണ് പക്ഷേ ഇങ്ങനെ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് കാണാൽ അത്ര എളുപ്പമല്ല നമ്മളപ്പം അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യും സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ മൈനസ് വൺ ബൈ ടു എസ് ഇതും ഒരു ടേം ആയിട്ട് എഴുതും ഇത്രയും ഭാഗം ഒരു ടേമായിട്ട് എഴുതും ദൻ ഇത്രയും ഭാഗം അടുത്ത ടേം ആയിട്ട് എഴുതും സെവൻ ബൈ ടു ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടു അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നോക്കുക ഈ ടേം ഈ ടേമിൽ വൺ ബൈ ടു എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടു വന്നു ഈ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടു എന്ന് പറയുന്നത് നമ്മുടെ കോസ് ഒമേഗാ ടീ കോസ് ഒമേഗാ ടിയുടെ ലാപ്ലേസ്റ്റാണ് ഫോം എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗാ സ്ക്വയറാണ് അപ്പോൾ ആ ഫോമിലാണ് ഇത് കിടക്കുന്നത് ഓക്കെ ഒമേഗക്ക് പകരം ഒമേഗാ സ്ക്വയറിന് പകരം ഇവിടെ ടു വന്നു എന്നുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം കോസ് ടേം ആയിരിക്കും ഓക്കെ ആ ഒമേഗയ്ക്ക് പകരം ഇനി ഇവിടെ ഇവിടെ സെവൻ ബൈ ടു അപ്പം ഇതിൻ്റെയും ഇൻവേഴ്സ് നമുക്കറിയാം കോസ് ഒമേഗാട്ടിയുടെ എന്താണ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആ ഫോമിലാണ് അത് കിടക്കുന്നത് അപ്പം അതിൻ്റെ ഇൻവേഴ്സ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് അറിയാം പറയാം ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ സെവൻ ബൈ ടു ഇൻറ്റു വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് ടു അപ്പോൾ ഈ ഇതെന്ന് പറയുന്ന കോസ് കോസ് എന്ന് പറഞ്ഞാലും ന്യൂമറേറ്ററിൽ കോസ് ടി എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ എസ് വരണം സൈൻ ഒമേഗാട്ടി ആണെങ്കിലോ ന്യൂമറേറ്ററിൽ വരുന്നത് ഒമേഗയാണ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാണ് നമുക്കറിയാം സൈൻ ഒമേഗാട്ടിയുടെ ലാപ്ലേസ്റ്റാണ് സോ എന്ന് പറയുന്നത് സൈൻ ഒമേഗാട്ടിയുടെ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് അപ്പോൾ അതേ ഫോമിലാണ് ഇവിടെ വരുന്നത് പക്ഷേ നമുക്ക് എന്തില്ല ഒമേഗ ഇല്ല ഒമേഗ ഇപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ടു ആണ് അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ടു ആണ് അപ്പോൾ റൂട്ട് ടു മോളിൽ വന്നിരുന്നെങ്കിൽ ഇവിടെ റൂട്ട് ടു വന്നിരുന്നെങ്കിൽ നമുക്കത് സൈൻ ഒമേഗാട്ടിടൽ അപ്ലൈസ് ട്രാൻസ്ഫോമർ ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ ഒരു റൂട്ട് ടു വരുത്തണം അപ്പോൾ റൂട്ട് ടു വരുത്താൻ എന്ത് ചെയ്താൽ മതി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് റൂട്ട് ടു കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം ആ ഡിനോമിനേറ്ററിലെ റൂട്ട് ടു നമ്മൾ ഈ സെവൻ ബൈ ടുവിലെ ടുവിൻ്റെ കൂടെ എഴുതി അപ്പോൾ ടു റൂട്ട് ടു എന്ന് എഴുതാം ബാക്കിയുള്ള ന്യൂമറേറ്ററിലെ മറേറ്ററിലെ നമ്മൾ നമ്മളിവിടെ എഴുതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം അപ്പോൾ ഈ ടേം റൂട്ട് ടു ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടു അതിൽ നിന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ സൈൻ റൂട്ട് ടു ടിയുടെ ലാപ്ലൈസ് ട്രാൻസോമാണ് സൈൻ ഒമേഗാ ടിയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം ഇവിടെ ആ ഒമേഗക്ക് പകരമുള്ളത് എന്താണ് റൂട്ട് ടു ആണെന്ന് മാത്രം സോ സൈൻ റൂട്ട് ടു ടിയുടെ ലാപ്ലൈസ് ട്രാൻസോമാണ് എന്ത് റൂട്ട് ടു ബൈ എസ് സ്ക്വയർ പ്ലസ് ടു എന്നുള്ളത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റീ അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത് സോ ഈ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുക ഇതേപോലെ തന്നെ പ്രോബ്ലംസ് വരും സൊ ഇതേ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി ഓക്കെ സോ നമുക്ക് എഫ് ഒഫ് എസ് ആയി ഇനി അതിൻ്റെ ഇൻവേഴ്സ് കാണണം നേരത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടേം അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും വൺ ബൈ ടു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ബാക്കിയുള്ളത് വൺ ബൈ എസ് പ്ലസ് വണ് വൺ ബൈ എസ് പ്ലസ് വണ്ണിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ബൈ എസ് പ്ലസ് എ ഫോണ് ഇ റേസ് ടു മൈനസ് എയ് ടി ഇറേസ് ടു മൈനസ് ടി അങ്ങനെയാണ് ഫസ്റ്റ് ടേം ഈ ടേം വന്നത് വൺ ബൈ ടു കോമൺ ആയിട്ട് എടുത്തു ബാക്കിയുള്ളത് ഇയറേസ് ടു മൈനസ് ടീ ഇനി സെക്കൻഡ് ടേമിൽ മൈനസ് വൺ ബൈ ടു പുറത്തേക്ക് എടുത്തു ബാക്കിയുള്ളത് എന്താ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടു അത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗാ സ്ക്വയർ ഫോമിലാണ് കളക്കുന്നത് എസ് ബൈ എസ്ക്വയർ പ്ലസ് ഒമേഗാ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ലാപ്ലൈസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ കോസ് ഒമേഗാ ആണ് ഇവിടെ അതിന് പകരമുള്ളത് എന്താണ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടു ആണ് ഒമേഗ സ്ക്വയറിന് പകരം ടു വന്നു അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഒമേഗ സിക്വൽ ടു റൂട്ട് ടു എന്ന് പറയാം അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം എസ് ബൈ എസ്ക്വയർ പ്ലസ് ടുൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കോസ് റൂട്ട് ടു എന്ന് എഴുതാം സോ അങ്ങനെയാണ് ഇവിടെ കോസ് റൂട്ടു വന്നത് ദെൻ തേർഡ് ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു സെവൻ ബൈ ടു റൂട്ട് ടുന് പുറത്തേക്ക് എടുത്തു സോ അങ്ങനെയാണ് ഇവിടെ സെവൻ ബൈ ടു റൂട്ട് ടു വന്നത് ബാക്കിയുള്ള എന്താ റൂട്ട് ടു ബൈ എസ് സ്ക്വയർ പ്ലസ് ടു അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് എന്താണെന്ന് അറിയാം സൈൻ റൂട്ട് ടു ടിയാന്ന് അറിയാം അറിയാം സോ ഈ ടേമും വന്നു സോ നമുക്ക് എന്ത് ചെയ്യാ കണ്ടുപിടിക്കാം എഫ് ഓഫ് ടി കണ്ടുപിടിക്കാം ഓക്കെ സോ ഇത് നിങ്ങളെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസ് തന്നെ സ്വന്തം ചെയ്ത് നോക്കുക ആദ്യം വീഡിയോ കണ്ടിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക സ്വന്തമായിട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാം ഓക്കെ അങ്ങനെ എന്നിട്ട് ഈ മൂന്ന് പ്രോബ്ലംസും നന്നായിട്ട് പഠിക്കണം ലെറ്റുകാർ എന്തായാലും നന്നായിട്ട് പഠിക്കണം ബാക്കിയുള്ള റെഗുലർക്കാർ കുറച്ചെങ്കിലും റെഗുലർക്കാരും ചിലപ്പോൾ ചില മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടാവില്ല എപ്പോഴും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും ഇൻവേഴ്സ് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടാവുക സോ ഈ കേസ് വണ്ണിലും കേസ് ടുവിലും നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആ മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചു നോക്കുക സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കൂടുതൽ പ്രോബ്ലംസും ചെയ്തു നോക്കുക ചെയ്ത് തന്നെയാണ് ഇതൊക്കെ പഠിക്കുകയുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ മൊട്യൂള് സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊട്യൂളിലും ഇൻവേഴ്സ് ആപ്ലൈസൺസോ എന്ന് പറയുന്നത് വളരെ ആണ് ഈ മൂന്ന് കേസുകളും വരും അപ്പോൾ ആ കേസുകൾ ഓരോ കേസിനനുസരിച്ചും നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയണം നമ്മുടെ ഇവിടെ എഫ് ഒഫ് എസ് എടുത്ത് ചെയ്തു നമുക്ക് വരേണ്ട അതിന് പകരം എന്തായിരിക്കും ഐ എസ് ഓ വി എസ് ഓ ആയിരിക്കും ഓക്കെ സോ ഈ മൂന്ന് കേസുകളും നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക ടെസ്റ്റിലത്തെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്